ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. രാവിലെ മുതൽ ആ കുട്ടികളുടെ ക്ലാസ് ടൈം എത്ര മണിവരെയാണോ അത്രയും നേരം ഈ മാസ്കും ചുമന്നുകൊണ്ടാണ് ആ പാവങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു അച്ഛനാണ്, എൻ്റെ കുഞ്ഞ് കാലത്ത് മുതൽ വൈകുന്നേരം വരെ മാസ്ക് ഇട്ടുകൊണ്ട് അവൻ ഇനി ഭൂലോകത്തെ ഏറ്റവും വലിയ രാജാവായി മാറുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും ആദ്യം വേണ്ടതൊരു മനുഷ്യന് പ്രാണവായുവാണ്. അത് നിർലോഭമായി കിട്ടണം. അങ്ങനെയുള്ള ശരീരത്തിൽ ആരോഗ്യം നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കുറച്ച് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണല്ലോ ഈ കുഴഞ്ഞു വീണുള്ള മരണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ അടുത്ത കാലത്തായിട്ട് പോലീസ് സേനയിലെ ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള കുഴഞ്ഞു വീണ് മരണങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അത്തരത്തിലുള്ളൊരു വാർത്ത കാണുന്നുണ്ടോ? അപ്പോൾ മാസ്കും വാക്സിനും ഈ കുഴഞ്ഞു വീണ് മരണങ്ങളുമായിട്ട് കാര്യമായി ബന്ധമുള്ളതാണ്. മാസ്ക് നമ്മൾ കരുതുന്നത് പോലെയല്ല, അതിനനുസരിച്ച് അതിൻ്റേതായ റിസ്ക്കുണ്ട്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, രോഗലക്ഷണങ്ങളുള്ളവർ മാത്രം മാസ്ക് ധരിച്ചാൽ മതിയെന്നാണ്. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇപ്പോഴും അതൊരു പ്രോട്ടോകോൾ, ഇനി അവസരം അതൊരു ആചാരമായി മാറിയിരിക്കുകയാണ്. അത് ഏത് സമയത്ത് ധരിച്ചോളണം എന്നുള്ള രീതിയിൽ ഒരു ആചാരമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ശാസ്ത്രീയത നിങ്ങൾക്ക് ICMR-ലേക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി അവിടെ നിന്ന് ഒരു വിവരാവകാശം ചോദിച്ചു. ICMR-ലോട്ടാണ് ചോദിച്ചത്. മാസ്കിൻ്റെ ഗുണങ്ങളെ കുറിച്ച്, അതായത് കോവിഡ് പ്രതിരോധിക്കുമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയതിൻ്റെ വിശദാംശങ്ങളാണ് ആ വിവരാവകാശത്തിൽ ചോദിച്ചിരുന്നത്. അപ്പോൾ അവർ നൽകിയ മറുപടി അങ്ങനെ ഒരു പഠനം ICMR നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ കൈവശം അതുകൊണ്ട് തന്നെ ഇതിനനുസരിച്ചുള്ള ശാസ്ത്രീയമായ തെളിവുകളൊന്നും നിങ്ങൾക്ക് നൽകാനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ നമ്മുടെ ഇന്ത്യയിലെ മൊത്തം കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ICMR. ഈ ICMR തന്നെ പറഞ്ഞിരിക്കുകയാണ് മാസ്കിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു പഠനവും നടത്തിയിട്ടില്ല എന്ന്. പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും മാസ്ക് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആചാരമായി മാറിയിരിക്കുകയാണ്. ഇതിന് ഉത്തരവിട്ടിരിക്കുന്നത്, ഈ ഉത്തരവിറക്കിയിരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. നമുക്കറിയാം നമ്മുടെ കോവിഡിൻ്റെ ഒരു സമയത്ത് കോവിഡിൻ്റെ മുഴുവൻ ചുമതലകളും പോലീസ് വകുപ്പിനായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു നിയമം ഇറങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ എന്തായി, കുട്ടികളിൽ വരെ മാസ്കിൻ്റെ ആ ഒരു വിഷമം അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ജനങ്ങൾ തന്നെ ഒന്നിച്ച് നിന്നുകൊണ്ട് ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ഇവിടുത്തെ സ്ഥിരമായ ആചാരങ്ങളായി മാറും, ഒരു സംശയമില്ല. ഇപ്പോൾ ഈ കൊറോണയുടെ കാര്യത്തിൽ ഇതൊരു തുടക്കം മാത്രമായിട്ട് വേണം കണക്കാക്കാൻ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് പാൻഡമിക്കുകൾ വരാനുണ്ട്. ആ പാൻഡമിക്കുകളിലെല്ലാം തന്നെ ഈ കടന്നു വന്ന ഇത്രയും വിഷമഘട്ടങ്ങളെല്ലാം തന്നെ ഒരു തുടർ ആചാരമായി മാറാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ടത് താനൊരു സ്വതന്ത്ര പൗരനാണെന്നും സ്വാതന്ത്ര്യമെന്നത് തങ്ങളുടെ മൗലികാവകാശമാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കെല്ലാം വേണം. പല അധ്യാപകരും ഇപ്പോഴും ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും അവർക്ക് തോന്നുന്നത് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുന്ന ഞാൻ എന്തിനാ, ഒരു കുത്തല്ലേ ഉള്ളൂ, ഞാനൊരു വാക്സിൻ എടുത്താൽ എന്താ എന്നാണ്. അങ്ങനെ ചിന്തിച്ച ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ നമ്പർ പറഞ്ഞത് പോലും എന്തിനുള്ളതാണെന്നാണ്. ഈ 2282 പേരെ ഇനി വാക്സിൻ എടുക്കാനുള്ളൂ എന്ന് പത്രങ്ങളിലൂടെ വിളംബരം ചെയ്യേണ്ട ആവശ്യം എന്താ? തങ്ങൾ ഒരു ചെറിയ പക്ഷമാണ്, ചെറു ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് ഈ ന്യൂനപക്ഷത്തിന് വേണ്ടി ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യാൻ വരുവാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി വാക്സിൻ എടുത്തളയാമെന്ന് ഇവർ ചിന്തിക്കട്ടെ എന്ന് ആരെങ്കിലും കരുതിയിട്ടാണോ? ഇവർക്ക് ഉള്ളിലൊരു ഭയമുണ്ടാവട്ടെ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടാണോ? പരസ്പരം സംഘടിത ശക്തി അത്ര വലുതല്ല എന്ന് ബോധ്യം വന്ന് വാക്സിൻ എടുത്തോട്ടെ എന്ന് വെച്ചിട്ടാണോ? എന്താണ് സംഗതി? എത്ര പേരാണെന്നറിയാവോ? എനിക്കിവിടെ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. എനിക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നറിയുന്നില്ല. ഞാൻ അതിനുള്ളൊരു ശ്രമം നടത്തി നോക്കി. ആ സമയത്ത് ഞാൻ ഔട്ട് ഓഫ് ലൈവായി പോയി, അതാണ്ടായത്. കുറച്ച് ഡാറ്റാസൊക്കെ ഉണ്ട്, നിങ്ങൾക്കത് ഷെയർ ചെയ്ത് കാണിക്കണമെന്നുണ്ട്. ഇതിൽ ആർക്കെങ്കിലും അറിയാമോ ഇതെന്താ ചെയ്യേണ്ടതെന്ന്?